സ്മൈൽ വിത്ത് ഷംറിൻ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ഒരു പുതിയ ക്രിസ്തുമസ് കൂടെ വരവായി. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക ക്രിസ്തുമസ് ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എൻ്റെ ഫാമിലി, അതേപോലെ തന്നെ ഞങ്ങളിവിടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് ഫീസ്റ്റ് ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെക്കറേഷൻസ്, ഇതൊക്കെ ജസ്റ്റ് അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിനു മുൻപായിട്ട് ഒരു കുഞ്ഞ് ക്രിസ്മസ് കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഥയുടെ പേര് എ ഗേൾ ആൻഡ് മാച്ച് സ്റ്റിക്സ് എന്നാണ്. അതായത് ഒരുപാട് തണുത്തുറഞ്ഞ ഒരു ക്രിസ്മസ് രാവിലെ ഒരു പെൺകുട്ടിയെ ഒരു ബാലികയും അതിന് അച്ഛന് ഒത്തിരി ഫുഡോ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തെരുവിലേക്ക് അയക്കുകയാണ്. അവൾ തണുത്തുറഞ്ഞാണ് പോകുന്നത്, കാരണം അവൾക്കൊരു കമ്പിളിപ്പൊതപ്പോ കാലിലിടാനൊരു ചെരുപ്പ് പോലും ഇല്ല. അവളുടെ കയ്യിൽ ആകെ 3 തീപ്പെട്ടി കൊള്ളികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ അവൾ അതിലൊരു മാച്ച് സ്റ്റിക്ക് ഉരച്ചു. അതിൽ നിന്നുള്ള തീയിൽ ആ വെളിച്ചത്തിൽ അവൾ കണ്ടു അവൾ ഇന്നേ വരെ കാണാത്തത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ. പക്ഷെ അതിൻ്റെ സൗന്ദര്യം അവൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതിന് മുൻപേ തന്നെ ആ വെട്ടം അണഞ്ഞു. അവൾ കുറച്ചുകൂടി ദൂരം നടന്നപ്പോൾ അവൾക്ക് പേടി തോന്നി. അപ്പോൾ അവൾ വീണ്ടും ഒരു മാച്ച് സ്റ്റിക്കും കൂടെ വെളിച്ചു നോക്കി. അതിലുള്ള വെളിച്ചത്തിൽ അവൾക്ക് മുന്നിൽ വളരെ രുചികരമായിട്ടുള്ള ഒരു സദ്യ കണ്ടു. ആ സദ്യയിൽ കേക്കും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ രുചി നുണയാൻ അവൾക്ക് ഭാഗ്യം ഉണ്ടായില്ല. അപ്പോഴേക്കും ആ വെട്ടവും അണഞ്ഞു. അവസാനം അവളുടെ കയ്യിൽ ഒരു തീപ്പെട്ടിക്കുള്ളി മാത്രമേ അവശേഷിച്ചുള്ളൂ. അപ്പോൾ അവൾ ആഗ്രഹിച്ചു, എൻ്റെ മരിച്ചുപോയ മുത്തശ്ശിയെ ആ വെട്ടത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന്. അങ്ങനെ അവൾ ആ 3 മാച്ച് സ്റ്റിക്കും വരച്ചു നോക്കുമ്പോൾ അവളുടെ മരിച്ചുപോയ മുത്തശ്ശി അതീവ സുന്ദരിയായിക്കൊണ്ട് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി ഈ വെളിച്ചം അണഞ്ഞു പോകുമെന്ന് ഞാൻ പേടിക്കുകയാണ്. ഈ വെളിച്ചം അണഞ്ഞാൽ എനിക്ക് എൻ്റെ മുത്തശ്ശിയെ കൂടെ നഷ്ടപ്പെടുമോ? അങ്ങനെ മുത്തശ്ശി എന്ത് ചെയ്തു, അവളെ തൻ്റെ കയ്യിൽ കോരിയെടുത്തിട്ട് ആകാശത്തേക്ക് പറന്നു. അവിടെ അവൾക്ക് നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മാലാഖമാരെയും ഒക്കെ മുത്തശ്ശി കാണിച്ചു കൊടുത്തു. അടുത്ത ദിവസം നേരം പുലർന്നപ്പോൾ മഞ്ഞുപാളികൾക്കിടയിൽ ഒരു ബാലിക ജീവൻ വെടിഞ്ഞ് കിടക്കുന്നതാണ് ആ തെരുവിലെ ആളുകൾ കണ്ടത്. അവളെ നോക്കി അവർ കണ്ണീർ വാർത്തു. അവൾക്കൊരു പുതപ്പുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് ഇത്രയും ഭക്ഷണം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരുമായിരുന്നില്ലല്ലോ എന്നോർത്ത് അവർ ദുഃഖിച്ചു. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ചുറ്റും നമ്മുടെ സ്നേഹം, നമ്മുടെ പരിചരണം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിൽ അവരൊക്കെ നമ്മൾ കാണാതെ പോകുന്നു. അവസാനം അവർ നമ്മെ വിട്ട് ഈ ലോകം വിട്ടു പോകുമ്പോഴാണ് നമ്മൾ അവരെക്കുറിച്ച് ഓർത്ത് കണ്ണീർ വാർത്തിട്ടോ ദുഃഖിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ ഒരുപാട് സ്നേഹവും പരിചരണവും ഒക്കെ എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്രിസ്മസ് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങളെ വീട്ടിലെ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഇവിടെ ഒരു കുഞ്ഞ് പുൽക്കൂട് ഒരുക്കിയിട്ടുണ്ട്. വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഈ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് പിന്നെ കാർഡ്ബോർഡ് ബോക്സ്, ടിഷ്യൂ പേപ്പർ, അതുപോലെ തന്നെ ഈ തലേണ ഒക്കെ പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പഞ്ഞിയൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ ഈ പുൽക്കൂട് ഉണ്ടാക്കിയിരിക്കുന്നത്. ന്യൂസിലാൻഡിൽ ഈ ക്രിസ്മസ് ക്രിപ്സെറ്റിന് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറേ സ്ഥലത്ത് തപ്പി അവസാനം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സെറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഞങ്ങളുടെ അനിയന്മാർ അവരെങ്ങനെയാണ് ഈ പുൽക്കൂട് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം.
അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞങ്ങളൊരു ചെറിയ ഫീസ്റ്റ് ഒരുക്കുന്നുണ്ട്. ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ബീഫ് കറി ഉണ്ട്, ചിക്കൻ ബിരിയാണി, പിന്നെ ഉള്ളി ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ റോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, പിന്നെ റുമാലി റോട്ടി, ഒരു കേക്ക്, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് വിഭവങ്ങൾ. അപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, ബീഫ് കറി നല്ല റെഡി ആയിട്ടുണ്ട്. അത് പിന്നെ ഇതിൽ കുറച്ച് മിനുക്ക് പണികളും കൂടെ ബാക്കിയുണ്ട്. അതിൽ ഞങ്ങൾ തേങ്ങാക്കൊത്തൊക്കെ നല്ല എണ്ണയിൽ വഴറ്റി തേങ്ങാക്കൊത്തൊക്കെ ഇടാൻ പോവാണ്. പക്ഷെ കറി റെഡി ആയിട്ടുണ്ട്. വേറൊരു എപ്പിസോഡിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി കാണിക്കാം. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഇതാണ് ചിക്കൻ ബിരിയാണിക്കുള്ള മസാല. ഇത് ഞങ്ങൾ തയ്യാറാക്കി. ഇനി കുറച്ച് ഇനി അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അവസാനം ദം ഇടുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അരി വേവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗാർഡനിലെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ എന്തായെന്ന് വന്ന് നോക്കാം. ബീഫിലേക്ക് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തും നന്നായിട്ട് മൂപ്പിച്ചിടാൻ പോവാണ്. ഓക്കെ, അപ്പം നന്നായിട്ട് എണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇടണം. എന്നിട്ട് ഈ തേങ്ങ നന്നായിട്ട് മൂത്ത് വരണം. തേങ്ങ മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടും. ഇപ്പോൾ ഒത്തിരി കരിഞ്ഞു പോരുത്, കാരണം നമുക്കിത് ഗാർണിഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. ഇതായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇളം ചൂടുള്ള ബീഫ് കറിയിലേക്ക് ഇതിട്ട് കൊടുക്കും. നമ്മുടെ ഈ ബീഫ് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. അത് ഞങ്ങൾ കുറച്ച് ചൂടാക്കി. എന്നിട്ട് ഈ ചൂടായ ബീഫിലേക്ക് വേണം നമ്മൾ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളക് ഇടാൻ. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബീഫ് കറി വേറൊരു ലെവലാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ബീഫ് ഒക്കെ വരട്ട് അല്ലെങ്കിൽ കറി വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചിടുകയാണെങ്കിൽ നല്ലൊരു തേങ്ങയുടെ ഫ്ലേവറും കൂടി ഇതിന് കിട്ടും. അപ്പോൾ നമ്മുടെ കറി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ദം ഇടുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് ബിരിയാണിക്ക് ഞാൻ വരുന്ന എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇന്ന് സമയമില്ലാത്തതുകൊണ്ടാണ്.
ആദ്യം കുറച്ച് നെയ്യ് തഴുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള അരി, ഇത് ഓൾറെഡി ഞങ്ങൾ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കിയതാണ് ഈ അരി. ഇതിലേക്ക് ഞാൻ ഓൾറെഡി നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി, ഇത് ഞങ്ങൾ നെയ്യിൽ വഴറ്റിയതാണ്. കുറച്ച് ഉള്ളി പൊരിച്ചതും ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ലെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ റൈസ് ചിക്കൻ ഇങ്ങനെ മാറി മാറി ഫില്ല് ചെയ്യണം. ഇടയിൽ ഈ വറുത്ത ഉള്ളിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും നെയ്യും തൂവി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മളിപ്പോൾ ദമ്മിട്ട് ഈ ഫുള്ളായി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ തന്നെ വറുത്ത് വെച്ച ഉള്ളിയൊക്കെ മുട്ടയൊക്കെ വെച്ചിട്ട് ഞങ്ങളിത് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ക്രിസ്മസ് ഫെസ്റ്റിനുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. കുറച്ച് സമയം കൊണ്ട് കുക്ക് ചെയ്തതാണ്. ബിരിയാണിയും അതുപോലെ തന്നെ ബീഫും ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞാനും അനക്കാക്കിയ ദിവ്യ അല്ലാണ്ട് ഞങ്ങൾക്ക് കുറച്ച് അനിയന്മാരുണ്ട്. ഞങ്ങളുടെ മുകളിലത്തെ നല്ല ഞങ്ങൾ റെൻറ്റിനും എടുത്തിരിക്കുകയാണ്. അവർ നാട്ടിൽ നിന്ന് എൻജിനീയറിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് അവർ. അപ്പോൾ അനക്കാക്ക അവരെല്ലാവരെയും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. ഹലോ വ്യൂയേഴ്സ്, മെറി ക്രിസ്മസ്. ഞാൻ അൻവർ. ഇന്ന് ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താൻ പോകണേ. അവരാണ് നമ്മുടെ വ്ളോഗിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ആക്ഷൻ. അവരെല്ലാവരും ഇവിടെ ഉണ്ട്. അവർ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്രിസ്മസ് സെലിബ്രേഷനാണ്. അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവരാണ് നമ്മുടെ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ന്യൂസിലാൻഡിൽ ശരിക്കും ഇപ്പൊ സമ്മറാണ്. സത്യം പറഞ്ഞ ഡിസംബറിൽ എല്ലാ രാജ്യങ്ങളിലും തണുപ്പും മഞ്ഞൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ സമ്മറാണ്. പക്ഷെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര മഴയാണ്. അതുകൊണ്ട് പുറത്തുള്ള ഡെക്കറേഷൻസ് ഒന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ ഞാനൊരു ചെറിയ ഗ്ലിംസ് കാണിച്ചു തരാം പുറത്തുള്ള ഡെക്കറേഷൻസ് ഒക്കെ. അത് കണ്ടിട്ട് വരാം.